കരിയറിലെ ഏറ്റവും പ്രയാസമേറിയ നാളുകളിലൂടെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കടന്നുപോകുന്നത്. പുതിയ സീസണിൽ യുണൈറ്റഡിന് വേണ്ടി ഒരു പെനാൽറ്റി ഗോൾ മാത്രമാണ് റൊണാൾഡോയുടെ പേരിനൊപ്പം ഉള്ളത്. കോച്ച് എറിക് ടെൻ ഹാഗുമായി തുടക്കത്തിലെ ഉണ്ടായ അസ്വാരസ്യങ്ങൾ കാരണം റൊണാൾഡോ ഭൂരിഭാഗം കളിയിലും പകരക്കാരനായാണ് ഇറങ്ങിയത്. യുണൈറ്റഡിന്റെ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നഷ്ടമായതോടെ ടീമിടാൻ ശ്രമിച്ച റൊണാൾഡോ പ്രീ സീസൺ പരിശീലനവും സന്നാഹ മത്സരവും ഒഴിവാക്കിയിരുന്നു. ഇതിൽ എറിക് ടെൻ ഹാഗിന് ശക്തമായ അതൃപ്തിയുണ്ട്. പ്രീ സീസൺ ഏറ്റവും നിർണായകമാണെന്ന് എറിക് ആവർത്തിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. യുണൈറ്റഡിനൊപ്പം മാത്രമല്ല പോർച്ചുഗലിനൊപ്പവും റൊണാൾഡോയ്ക്ക് ഗോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അസിസ്റ്റ് മാത്രമാണ് പറങ്കിപ്പടയ്ക്കൊപ്പം നേടാനായത്. ഇതുകൊണ്ട് തന്നെ റൊണാൾഡോയുടെ ടീമിലെ അപ്രമാദിത്യം ചോദ്യം ചെയ്യുകയാണ് പ്രമുഖ പോർച്ചുഗീസ് മാധ്യമമായ ബോല. ലെസ് ക്രിസ്ത്യാനോ മോർ പോർച്ചുഗൽ എന്ന തർക്കത്തോടെയാണ് ബോല വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ടീമിൽ റൊണാൾഡോയ്ക്കുള്ള പ്രാധാന്യം കുറച്ച് പോർച്ചുഗലിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാണ് ഇവർ പരിശീലകനായ സാന്റോസിന് നൽകുന്ന ഉപദേശം. റൊണാൾഡോയ്ക്ക് പകരം ബ്രൂണോ ഫെർണാണ്ടസിനെ ടീമിന്റെ കേന്ദ്രമാക്കണമെന്നാണ് ഇവരുടെ നിർദ്ദേശം. ഇതിനുള്ള തെളിവുകൾ ബോല നിരത്തുന്നു. അതിങ്ങനെയാണ്, പോർച്ചുഗലിനെ ഇനി മുതൽ നയിക്കേണ്ടത് റൊണാൾഡോയല്ല, മികച്ച ഫോമിലുള്ള ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. റൊണാൾഡോയുടെ പ്രകടന മികവും ഗോളടി മികവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2021 നവംബറിന് ശേഷം 8 മത്സരങ്ങളിലാണ് റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി കളിച്ചത്. ഇതിൽ 2 ഗോൾ മാത്രമാണ് റൊണാൾഡോ നേടിയത്. എന്നാൽ 2012 2021 ഇടയിൽ പോർച്ചുഗൽ ആകെ നേടിയ ഗോളുകളുടെ 43% നേടിയത് റൊണാൾഡോ ഒറ്റയ്ക്കാണ്. ആ ഗോളടി മികവ് ഇപ്പോഴത്തെ റൊണാൾഡോയ്ക്കില്ല. ഇതുകൊണ്ട് തന്നെ റൊണാൾഡോ ആദ്യ ലെവലിൽ സ്ഥാനം അർഹിക്കുന്നില്ല. റാഫേൽ ലിയാവോ, പെഡ്രോ നെറ്റോ, പൗളിഞ്ഞോ, യാവോ ഫെലിക്സ്, ഡിയോഗോ ജോട്ടോ എന്നിവർക്ക് പ്രാധാന്യം നൽകണമെന്നും പോർച്ചുഗീസ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതോടൊപ്പം റൊണാൾഡോയെ ആദ്യ ലെവലിൽ ഉൾപ്പെടുത്തണോ എന്ന് വായനക്കാർക്കിടയിൽ ഒരു പോളും നടത്തിയിരുന്നു. വോട്ടെടുപ്പിൽ പങ്കെടുത്ത 57% പേരും റൊണാൾഡോയെ പരിഗണിച്ചാൽ മതിയെന്നാണ് അഭിപ്രായപ്പെട്ടത്. പത്രത്തിനെയും ആരാധകരുടെയും നിർദ്ദേശം ഇതാണെങ്കിലും റൊണാൾഡോയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക പോർച്ചുഗൽ പരിശീലകനായ സാന്റോസ് ആയിരിക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.